هي دارنا دار الرحيل، وكلنا يوما إلى دار البقاء سنثمع. هي دارنا دار الرحيل، وكلنا يوما إلى دار البقاء سنثمع. ما لي بسم الله الرحمن الرحيم. الحمد لله الذي علم بالقلم، علم الإنسان ما لم يعلم، والصلاة والسلام على أفصح العرب محمد وعلى آله وصحبه وبعد. വേദിയിലെ ബഹുമാന്യരായ പണ്ഡിതന്മാരെ, ജാമിയ അൽ ഹിന്ദൽ ഇസ്ലാമിയയുടെ സാരഥികളെ, പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജാമിയ അൽ ഹിന്ദൽ ഇസ്ലാമിയ എന്ന മഹത്തായ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രത്തിൻ്റെ ചരിത്രത്തിൽ അവിസ്മരണീയമായ അധ്യായങ്ങൾ തുന്നിച്ചേർക്കുന്ന, അതിൻ്റെ മഹത്തായ ബിരുദദാന സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഹയർ എഡ്യൂക്കേഷൻ രംഗത്തെ ക്വാളിറ്റി ആൻഡ് എക്സലൻസ് എന്ന മേഖലയെ ആസ്പദമാക്കി ഇവിടെ ഒരു സെമിനാർ ആരംഭിക്കുന്നത്. പ്രധാനമായും ഇവിടെ ഹാജരായിട്ടുള്ളത് ഈ മഹത്തായ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളും അതിനോട് ബന്ധപ്പെട്ട ആളുകളുമായതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനീയങ്ങളും അറബി ഭാഷാ പഠനങ്ങളും പ്രധാനമായും നമ്മുടെ മേഖലയായി കണ്ടെത്തിയിട്ടുള്ള എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകൾക്ക് ഈ രംഗത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളായിരിക്കും സ്വാഭാവികമായും ഇവിടെ ചർച്ച ചെയ്യപ്പെടുക. ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പാകെ വെക്കാൻ എനിക്ക് തോന്നുന്നത്, കേരളത്തിലെ ഇസ്ലാമിക വിജ്ഞാനീയങ്ങളുടെയും അറബി ഭാഷാ പഠനത്തിൻ്റെയും ഒരു ലഘു ചരിത്രമാണ്. നമുക്കറിയാം, 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ കേരളത്തിലുണ്ടായിരുന്ന മതവിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു എന്ന് വായിച്ചവരാണ് നമ്മൾ. വ്യവസ്ഥാപിതമായ ഒരു പഠന രീതിയോ അധ്യയന അധ്യാപന സംരംഭങ്ങളോ ഉണ്ടാകാതിരുന്നൊരു കാലമാണ്. വളരെ അശാസ്ത്രീയമായ നിലക്ക് അവ്യവസ്ഥാപിതമായ രൂപത്തിൽ പള്ളിദർസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിരുന്ന ചില പഠന രീതികളാണ് അന്നുണ്ടായിരുന്നത്. അതിനൊരു മാറ്റം വരുത്തിയത് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ്. ഇസ്ലാമിക പഠനത്തിന് ഒരു ശാസ്ത്രീയമായ രൂപം നൽകാൻ അദ്ദേഹം ശ്രമിച്ചു. ആദ്യമായിട്ട് ബ്ലാക്ക് ബോർഡും ചോക്കുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു അധ്യാപന രീതിക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. വഴക്കാട് കേന്ദ്രമായി അദ്ദേഹം ആരംഭിച്ച ആ സംരംഭമാണ് ഒരുപക്ഷെ കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന, കേരളത്തിലെ എല്ലാ വിഭാഗം മതരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളുടെയും മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറ പാകിയത്. വാഴക്കാട് വെച്ച് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി ആരംഭിച്ച ആ മതപഠന സംരംഭങ്ങളായിരുന്നു. എന്നു മാത്രമല്ല, കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു ഒട്ടുമിക്ക അറബി കോളേജുകൾക്കും പ്രചോദനമാകിയതും അതുതന്നെയാണ്. വാഴക്കാട് ദാറുലൂം, ആ വാഴക്കാട് ദാറുലൂമിൻ്റെ മറ്റൊരു ഒരു ബൈ പ്രൊഡക്റ്റ് എന്ന രൂപത്തിലാണ് യഥാർത്ഥത്തിൽ മദീനത്തുല്ലൂം അറബി കോളേജും സ്ഥാപിതമായത്. 1940-കളിലാണ് കേരളത്തിൽ മതവിദ്യാഭ്യാസ രംഗം സജീവമാകുന്നതിന് വേണ്ടി ആദ്യമായി വ്യവസ്ഥാപിതമായ രൂപത്തിലുള്ള അറബി കോളേജുകൾ സ്ഥാപിതമായത് 1940-കളിലാണ്. ഫാറൂഖ് കോളേജിൻ്റെ മാതൃസ്ഥാപനമായ റൗദത്തുലൂം അറബി കോളേജ് 1942-ലും, അതുപോലെ തന്നെ സുല്ലമുസ്ലാം അറബി കോളേജും മദീനത്തുല്ലൂം അറബി കോളേജും ഒക്കെ 1940-കളിൽ തന്നെയാണ് ആരംഭിച്ചത്.
അപ്പോൾ അതൊക്കെ ആരംഭിക്കുമ്പോൾ അതിൻ്റെയൊക്കെ പിന്നിലുള്ള കുറേ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഈ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ അധികം പഠനമർഹിക്കുന്ന വലിയ പരിഷ്കർത്താക്കളുണ്ടായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ റൗദത്തുലും അറബി കോളേജിൻ്റെ സ്ഥാപനത്തിന് മുന്നിൽ പ്രവർത്തിച്ചത് മൗലാന അബുസബാഹ് അഹമ്മദ് അലി മൗലവിയായിരുന്നു. അദ്ദേഹമാണ് ശരിക്ക് ഇന്നിപ്പം ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം അറിയപ്പെടുന്ന ഫാറൂഖ് കോളേജ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി അദ്ദേഹമാണ്. അതുപോലെ തന്നെ മദീനത്തുലും അറബി കോളേജ്, അതിൻ്റെ പിന്നിലൊരു വലിയ ഒരു പ്രസ്ഥാനം പോലെ ഒരു വ്യക്തി, അതിൻ്റെ സ്ഥാപകനും അതിൻ്റെ പ്രഥമ പ്രിൻസിപ്പലുമായ MCC അബ്ദുറഹ്മാൻ മൗലവി അതിൻ്റെ വലിയൊരു ശക്തി കേന്ദ്രമായി, ഊർജ സ്രോതസ്സായി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ സുല്ലം ഇസ്ലാം അറബി കോളേജിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് NV അബ്ദുസ്സലാം മൗലവിയാണ്. ഇങ്ങനെ ഏതൊരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രചോദനമായി ആ സ്ഥാപനത്തെ ഉയർത്തിക്കൊണ്ടുവരുവാൻ അതിനുവേണ്ടി സമർപ്പിച്ച, അതിനുവേണ്ടി ജീവിച്ച, ഒരുപക്ഷെ അതിൻ്റെ ആ വീഥിയിൽ തന്നെ മരിച്ചുപോയ MCCയെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ അദ്ദേഹം മദീനത്തുലും എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഴുവൻ സമയവും അദ്ദേഹത്തിൻ്റെ ചിന്ത അത് മാത്രമായിരുന്നു. അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ ആ ക്യാമ്പസിൽ വെച്ച് തന്നെയാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ആ നിലക്കുള്ള ഒരു ചരിത്രം, നമുക്കൊരുപാട് പ്രചോദനം പകരുന്ന ചരിത്രം ഇത്തരം സ്ഥാപനങ്ങൾക്ക് പിറകിലുണ്ട്. അപ്പോൾ അവരൊക്കെ സ്വപ്നം കണ്ടിരുന്ന വലിയ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, ഇത് മതവിദ്യാഭ്യാസം, ഇസ്ലാമിക വിദ്യാഭ്യാസം വളരെ ആത്മാർത്ഥമായ രൂപത്തിൽ അർപ്പണബോധത്തോടുകൂടി അതിൻ്റെ ഏറ്റവും ശരിയായ സ്രോതസ്സുകളിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ ഉൾക്കൊണ്ട് അത് പ്രബോധനം ചെയ്യുന്ന, പ്രചരിപ്പിക്കുന്ന ഒരു സംഘമുണ്ടാകണം എന്ന ലക്ഷ്യത്തിലാണ് സ്ഥാപിച്ചത്. പക്ഷേ സ്ഥാപനം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സ്ഥാപനങ്ങൾ നിലനിൽക്കുവാൻ അതിന് സ്വാഭാവികമായും ചില അംഗീകാരങ്ങളൊക്കെ ആവശ്യമാണ് എന്ന് വന്നു. ഇന്നത്തെ പോലെ സാമ്പത്തിക സ്ഥിതി ഭദ്രമായിരുന്ന ഒരു കാലമായിരുന്നില്ല അത്. വലിയ ധനാഢ്യരുടെ പിന്തുണയോ വലിയ സമ്പന്നരുടെ സപ്പോർട്ടോ അതുപോലെ തന്നെ വലിയ ട്രസ്റ്റുകളുടെയൊക്കെ പിൻബലമോ ഒന്നുമില്ലെങ്കിൽ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോഴാണ് MCCയെ പോലുള്ള ആളുകൾ സത്യത്തിൽ അഫിലിയേഷന് വേണ്ടി ശ്രമിച്ചത്. അങ്ങനെ 1949 മദീനത്തുലും പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് മദ്രാസ് സർവകലാശാലയുടെ അഫിലിയേഷൻ ലഭിച്ചു. അഫിലിയേഷന് വേണ്ടി ശ്രമിക്കാനുള്ളൊരു കാരണം ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാൻ സാധ്യതയുള്ള ചില ഗ്രാൻറ്റുകളിലൂടെ സ്ഥാപനത്തിന് കെട്ടിടങ്ങളും മറ്റ് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ്സൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടാണ് അഫിലിയേഷന് വേണ്ടി ശ്രമിച്ചത്. അങ്ങനെ അഫിലിയേഷൻ കിട്ടി. പിന്നെ അതുപോലെ ഗവൺമെൻറ്റിൽ നിന്ന് ചെറിയ ഗ്രാൻറ്റുകൾ ലഭിക്കാൻ തുടങ്ങി. 1974 ഈ മിക്ക സ്ഥാപനങ്ങളും എയ്ഡഡ് സ്ഥാപനങ്ങളായി മാറി, ഗവൺമെൻറ്റിൽ നിന്ന് ഡയറക്റ്റ് പേയ്മെൻറ്റ് ലഭിക്കുന്ന സ്ഥാപനങ്ങളായി മാറി. പിന്നെ അങ്ങനെ അതിൻ്റേതായ കുറേ ആ നിലക്കുള്ള ഭൗതികമായ ചില പുരോഗതികൾ, യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ, അതുപോലെ മറ്റുള്ള സ്ഥാപനങ്ങൾക്ക് UGC അംഗീകാരം, അതുപോലെ തന്നെ അധ്യാപകന്മാർക്ക് UGC നിരക്കിലുള്ള ശമ്പളം ഒക്കെ 2013 ലഭ്യമാകാൻ തുടങ്ങി. അങ്ങനെ വലിയ ലക്ഷ്യങ്ങളോടുകൂടി സ്ഥാപിതമായ അത്തരം സ്ഥാപനങ്ങൾ ഒരു കാലത്ത് ഇസ്ലാഹി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവർക്ക് മാത്രമേ സ്ഥാപനം ഉണ്ടായിരുന്നുള്ളൂ. കേരളത്തിൽ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന 11 എയ്ഡഡ് അറബിക് കോളേജുകളിൽ 9 യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാഹി മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. 2 സ്ഥാപനങ്ങളാണ്, ഒന്ന് കരുവാരക്കുണ്ട് ദാറുന്നജാത്തും മറ്റൊന്ന് ചേന്ദമംഗലൂർ സുന്നിയ അറബിക് കോളേജുമാണ് ഇന്ന് സമസ്ത വിഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അതുവരെ ഒരു 90 വരെ കേരളത്തിലുണ്ടായിരുന്ന എല്ലാ അറബിക് കോളേജും, എയ്ഡഡ് അറബിക് കോളേജും ഇസ്ലാഹി പ്രസ്ഥാനവുമായി ഏറെക്കുറെ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണ്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ആത്മാർത്ഥമായ ഇസ്ലാമിക വിജ്ഞാനീയങ്ങൾ പ്രചരിപ്പിക്കണം, ഇസ്ലാമിക പ്രബോധനം നടക്കണം, നല്ല ദാഴിമാരുണ്ടാകണം, അവർ സമൂഹത്തിന് സംഭാവന ചെയ്യുന്നവരാകണം എന്നൊക്കെയുള്ള അമൂല്യമായ ഉന്നതമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സ്ഥാപിതമായ സ്ഥാപനങ്ങൾ പിൽക്കാലത്ത് ഒരുപാട് യൂണിവേഴ്സിറ്റി നിബന്ധനകളുടെയും ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് ചട്ടവട്ടങ്ങളുടെയൊക്കെ ഒരു ബന്ധനത്തിലേക്ക് മാറി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ മുജാഹിദ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവരല്ലാത്ത പലരും കടന്നു വന്നപ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ സിലബസിലൊക്കെ കുറേ മാറ്റങ്ങളുണ്ടായി. വലിയ ഗഹനമായ കിതാബുകൾ പഠിപ്പിക്കപ്പെട്ടിരുന്നിടത്തു നിന്ന് ആ ഗഹനമായ കിതാബുകളുടെ കനവും കട്ടിയുമൊക്കെ കുറഞ്ഞ് അത് നേർത്ത് നേർത്ത് മെലിഞ്ഞുപോയി. അങ്ങനെ വിഷയങ്ങളുടെ അതിൻ്റെ ആഴവും അതിൻ്റെ പരപ്പുമൊക്കെ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ പല വിഷയങ്ങളും മാറി വന്നു. മറ്റു പലരും കടന്നു വന്നപ്പോൾ
ആദർശപരമായി പ്രാധാന്യമുള്ള ഗ്രന്ഥങ്ങൾ ഒഴിവാക്കണമെന്ന് ആവശ്യമുണ്ടായി. ചില പുസ്തകങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി സമരം നടന്നു. അങ്ങനെയൊക്കെ ആയി മാറിയപ്പോൾ പ്രധാനമായും മതപരമായ വിഷയങ്ങൾ, ഇപ്പോൾ മതപരമായ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനും ഹദീസുമൊക്കെ വളരെ ഗഹനമായി പഠിപ്പിക്കപ്പെടുന്ന സിലബസിൽ നിന്ന് അത് ക്ലാസിക്കൽ അറബിക് ലിറ്ററേച്ചറിൻ്റെ ഭാഗമായി ഖുർആനും ഹദീസുമൊക്കെ കുറേശ്ശെ ഇങ്ങനെ പഠിപ്പിക്കുക എന്നുള്ളതാണ് എന്നുള്ള രൂപത്തിലേക്ക് മാറി. പിന്നെ മോഡേൺ അറബിക് ലിറ്ററേച്ചർ വന്നു. അപ്പോൾ അതിൽ പ്രോസും പോയട്രിയും അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വന്നപ്പോൾ അതിൻ്റെ സ്വഭാവത്തിൽ കുറേ മാറ്റം വന്നു. എന്നാലും നിലവിലുള്ള സിലബസ് വെച്ചുകൊണ്ട് തന്നെയും അറബിക് കോളേജുകളിലെ അധ്യാപകന്മാർക്ക് മതപരമായ പ്രതിബദ്ധതയും ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മളെ മനസ്സിൽ അങ്ങനെ ഒരു വിചാരവും നീയത്തുമൊക്കെ ഉണ്ടെങ്കിൽ നിലവിലുള്ള സിലബസ് വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്തുള്ള പ്രത്യേകമായ ശ്രമങ്ങളുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആനിലും ഹദീസ് പഠനങ്ങളിലുമൊക്കെ അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ പ്രത്യേകമായ പരിശ്രമത്തിലൂടെ ലൈബ്രറികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത്തരം വായനകൾക്ക് കുട്ടികളെ പ്രേരിപ്പിച്ചുകൊണ്ട് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ അതിനൊരുപാട് പരിമിതികളുണ്ട്. കാരണം സൗകര്യങ്ങൾ കൂടിയപ്പോൾ, ആനുകൂല്യങ്ങൾ കൂടിയപ്പോൾ ആത്മാർത്ഥത കൂടുന്നതിന് പകരം കുറയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് മൊത്തത്തിൽ കാണാൻ കഴിയുന്നത്. അതൊരു സങ്കടകരമായൊരു വസ്തുതയാണ്. അത് മാറ്റിയെടുക്കുവാനുള്ള ശ്രമങ്ങൾ ആവശ്യമുണ്ട്. പക്ഷെ അതിന് പ്രതിബദ്ധതയും സമർപ്പണബോധവുമുള്ള ആളുകൾ കടന്നു വരണം. അപ്പോൾ മതപരമായ വിദ്യാഭ്യാസത്തിന്, ഇസ്ലാമികമായ വിജ്ഞാനീയങ്ങളുടെ പ്രചരണത്തിന് ഒരുപാട് പരിമിതികളുള്ളൊരു സാഹചര്യത്തിലാണ് ഇത്തരം സ്ഥാപനങ്ങളുടെ പ്രസക്തി എന്ന് പറയുന്നത്. ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ സ്ഥാപിക്കപ്പെടുമ്പോൾ ഞാൻ മദീനത്തുൽ ഉലൂമിലെ ഒരു പ്രിൻസിപ്പൽ എന്ന നിലയ്ക്ക് എൻ്റെ മനസ്സിലൊരു സന്തോഷം, മറ്റു ബന്ധനങ്ങളില്ലാതെ മറ്റു പരിമിതികളില്ലാതെ ഇസ്ലാമികമായ വിജ്ഞാനങ്ങൾ അത് നമുക്ക് നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിൽ അതിൻ്റെ യഥാർത്ഥമായ സ്രോതസ്സുകളിൽ നിന്ന് ലോകത്ത് നിലനിൽക്കുന്ന ജാമിയ ഇസ്ലാമിയ, മദീനയിലെ ജാമിയ ഇസ്ലാമിയെ പോലെയുള്ള സ്ഥാപനങ്ങളുടെ സിലബസുമായൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ടും അതിൽ നിന്നുള്ള നല്ല വശങ്ങൾ സ്വീകരിച്ചുകൊണ്ടുമൊക്കെ നമുക്ക് നടത്താമല്ലോ. നമ്മൾ നേരിട്ട് നടത്തുന്ന ഒരു സ്ഥാപനമാകുമ്പോൾ അതിലെ സിലബസ് നമുക്ക് നിശ്ചയിക്കാൻ പറ്റും. ഗവൺമെൻറ് ശമ്പളം വരുന്നൊരു സ്ഥാപനത്തിന്, യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനും ബന്ധനങ്ങളുമുള്ള ഒരു സ്ഥാപനത്തിന് ഒരുപാട് പരിമിതികളുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നടത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷെ നമ്മൾ സ്ഥാപിച്ച, നമ്മുടെ ആളുകൾ സ്ഥാപിച്ച ഈ ആശയത്തെയും ആദർശത്തെയും സ്നേഹിക്കുന്ന ഗുണകാംക്ഷികളുടെ പിന്തുണയോടുകൂടി സ്ഥാപിതമായി ഉയർന്നു വരുന്ന സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ശരിയായ ഇസ്ലാമിക വിജ്ഞാനം അതിൻ്റെ യഥാർത്ഥമായ സ്രോതസ്സുകളിൽ നിന്ന് പ്രമാണങ്ങളിലൂടെ പഠിപ്പിക്കപ്പെടാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ സമയത്ത് ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് സൂചിപ്പിക്കുവാനുള്ളത്, ഈ ഒരു അനുഗ്രഹം പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. ഇസ്ലാമികമായ വിജ്ഞാനങ്ങൾ പരമാവധി നമ്മൾ സ്വീകരിക്കുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഉള്ള സാധ്യതകൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതിൻ്റെ കൂടെ അറബി ഭാഷ എന്നുള്ള നിലക്ക് ആ ഭാഷ നന്നായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്തായാലും നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ പ്രബോധകന്മാരായി വരേണ്ടവരായതുകൊണ്ട് മറ്റ് ഭാഷകൾ കൂടി, ഇംഗ്ലീഷിലും അതിൽ ഉറുദുവിലുമൊക്കെയുള്ള പഠനങ്ങളും നമ്മൾ കൂടുതലായി ആ മേഖലയിൽ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ പറയുന്ന ഇസ്ലാമിക വിജ്ഞാനങ്ങളൊക്കെ നമ്മൾ നന്നായി മനസ്സിലാക്കി പഠിച്ച് അത് ജീവിതത്തിൽ ഉൾക്കൊണ്ട് പ്രബോധനം ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ശരിയായ വക്താക്കളായി മാറുന്നതോടൊപ്പം തന്നെ ഭൗതികമായ രംഗത്തും, എന്ന് പറഞ്ഞാൽ ലൗകികമായ മറ്റ് ഉന്നതമായ ഉദ്യോഗ മേഖലയിൽ നിന്നും പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു സമീപനവും നമുക്ക് പാടുള്ളതല്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇവിടെയുള്ള ഡിഗ്രിയും അതുപോലെ പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ നമ്മൾ നേടണം. യു ജി സി നെറ്റ് പരീക്ഷ ജെ ആർ എഫോടുകൂടി, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പോടുകൂടി പാസ്സാകാൻ നമ്മൾ ശ്രമിക്കണം. എന്നിട്ട് ഇവിടെ ഗവൺമെൻറ് തലത്തിലുള്ള കോളേജുകളിലും മറ്റൊക്കെയുള്ള അവസരങ്ങൾ അത് നമ്മൾ, എനിക്ക് നമുക്കതൊന്നും ബാധകമല്ല എന്നുള്ള നിലക്ക് നമ്മളൊന്ന് മാറി നിൽക്കാൻ പാടില്ല. മറിച്ച് നമ്മൾ ഈ സംസ്കാരവും ഈ വിജ്ഞാനവുമൊക്കെ ആർജിക്കുന്നതോടുകൂടി തന്നെ അത്തരം മേഖലകൾ നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇന്നിപ്പോൾ ആ രംഗത്തൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, വിദ്യാഭ്യാസ രംഗത്തൊക്കെ പിറകോട്ട് പോയിരുന്ന മുസ്ലിം സമുദായത്തിലെ ഭൂരിപക്ഷത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന ആളുകൾ, അവർ ഒരു 10, 25, 30 കൊല്ലമായി അവർ ആ മേഖലയിൽ കഠിനമായ പരിശ്രമത്തിലാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് ആശയപരമായ തകരാറുകളുണ്ട്.
അവരുടെ ആദർശങ്ങൾക്ക് പോരായ്മകളുണ്ട്, അതൊക്കെ ശരിയാണ്, അതൊക്കെ ഉണ്ട് എന്നുള്ള വസ്തുത അംഗീകരിച്ചുകൊണ്ട് തന്നെ അക്കാദമിക മേഖലകളിൽ അവർ വളരെയധികം മുന്നോട്ട് വരുവാൻ ഒരുപാട് കാലം പിറകിലോട്ട് പോയതിൻ്റെ ആ പിന്നോക്കാവസ്ഥക്ക് പരിഹാരം നേടാൻ പ്രായശ്ചിത്തം എന്നോണം അവർ വളരെയധികം പരിശ്രമിക്കുകയും ആ മേഖലയിൽ വളരെയധികം മുന്നോട്ട് പോവുകയും അങ്ങനെ ഗവൺമെൻറ് തലത്തിൽ സർക്കാർ തലത്തിലുള്ള സ്കൂളും കോളേജും യൂണിവേഴ്സിറ്റികളടക്കമുള്ള ഉന്നതമായ കലാലയങ്ങളിലുള്ള ഒഴിവ് വരുന്ന മിക്ക പോസ്റ്റുകളിലേക്കും കയറിപ്പറ്റാനുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ശരിയായ വിജ്ഞാനം നേടുന്ന, ശരിയായ ആദർശത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്ന നിങ്ങളോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ആ ആദർശപരമായ വ്യത്യസ്തതയും വ്യതിരിക്തതയും പ്രതിബദ്ധതയുമൊക്കെ പുലർത്തിക്കൊണ്ട് തന്നെ വൈജ്ഞാനിക രംഗത്ത് ഈ മേഖലയിൽ കൂടി നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ഗവൺമെൻറ് തലത്തിലും സർവകലാശാലകളിലുമുള്ള അത്തരം മേഖലകൾ അതിലൊക്കെ കടന്നു വരുവാൻ നമ്മൾ ആദർശബോധമുള്ള ആളുകൾ കൂടി തയ്യാറായാൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും നമ്മുടെ സാമൂഹിക രംഗത്തും പ്രബോധന രംഗത്തും ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ നമുക്ക് സാധിക്കും എന്നുള്ള ഒരൊറ്റക്കാര്യം നിങ്ങൾ ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിന മുഹമ്മദിൻ وعلى آله وصحبه أجمعين والحمد لله رب العالمين ما لي أراها بالسواد تلفع ما للعيون بدمعها رقراقة